യുഗത്തിന് നന്മ വരട്ടെ എന്ന പ്രാർത്ഥന. നമുക്കിന്ന് ഒരു നല്ല ദിവസം. എങ്ങനെയാണ് ഒരു ദിവസം നന്നാകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പണ്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് നല്ല ദിവസം. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. ഒരു മഹാപുരുഷൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം മറ്റൊരു മഹാപുരുഷന് നമ്മൾ സമ്മാനിക്കുകയാണ്. അതിനുള്ള നിയോഗം നമുക്ക് ഇന്ന് വൈകുന്നേരം ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വെച്ചാണ് കൈവരുന്നത്. ഇങ്ങനെ ഒരു നിയോഗത്തിന് അവസരത്തിന് പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാന ശക്തികളോട് മുഴുക്കി ആദ്യമേ നമുക്ക് നന്ദി പറയാം. ഇതിന് നമുക്ക് ശേഷിയും ആയുസ്സും ഉണ്ടായല്ലോ ഈശ്വര എന്ന് നന്ദിയോടെ ഓർമ്മിക്കാം. രണ്ട് മഹാപുരുഷന്മാരെന്ന് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. കവിതിലകം പണ്ഡിറ്റ് കുടുംബൻ എന്ന് പറയുന്ന ആള് ഒരു അസാമാന്യ വ്യക്തിത്വമായിരുന്നു. നമുക്കാർക്കും അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. പക്ഷെ ആ കാലത്ത് അവരെ അനുഷ്ഠിച്ചിട്ട് പോയ മഹാകർമ്മത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. അവരുടെ തന്നെ കൃതികളിലൂടെയുണ്ട്. അതല്ലാതെ അവരെ പറ്റി മറ്റുള്ളവർ എഴുതി വെച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, എന്താണോ ഗുരുസ്വാമികൾ ചെയ്തത് അതിൻ്റെ തുടർച്ച തന്നെയാണ്, അതിൻ്റെ ഉപോത്ബലകമായ ഘടകം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് കേരളീയരായ നമുക്ക് കേരളീയ നവോത്ഥാനത്തിൻ്റെ ഓർമ്മ എപ്പോഴൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹത്തെ കൂടെ സ്മരിക്കാതെ പറ്റില്ല. ആ കാലത്ത് ഓരോ സമുദായത്തിലുമുള്ള ആളുകൾ അവരുടെ സമുദായം നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിലെ ഒരു സ്വാർത്ഥ ബുദ്ധിയോ വിവേചനമോ വിഭാഗീയതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കുകയും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയാക്കുകയും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധനാണ്, അതെൻ്റെ കർത്തവ്യമാണ് എന്ന് ധരിച്ചിട്ട് സ്വസ്വ സമൂഹങ്ങൾക്ക് മേൽഗതി വരുത്താനുള്ള പുരോഗതി സംഭവിപ്പിക്കാനുള്ള മഹായജ്ഞമായിരുന്നു അവർ ചെയ്തത്. അങ്ങനെ വിവിധ സമൂഹങ്ങൾ മുന്നോട്ട് വന്നതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന അനുഭവിക്കുന്ന കേരള മാതൃക എന്നൊക്കെ വളരെ അഹംഭാവത്തോടുകൂടി പറയുന്ന, നമ്മളായിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീണ് കിട്ടിയ ഈ മഹാഭാഗ്യം അനുഭവിക്കുന്നത് എന്ന് ഓർത്തോളുക. അപ്പോൾ എന്താണ് അവർ ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം, നമ്മുടെ നാട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് കാണാൻ കഴിയാത്ത ആ ആളിൻ്റെ പേരിലുള്ള ഒരു മഹാപുരസ്കാരം ദശകങ്ങൾക്ക് മുമ്പ് ഏറ്റുവാങ്ങാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന ഒരു കുളിര് കോരുന്ന ഓർമ്മ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്വീകരിക്കുന്നത് നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായ ഭരത് സുരേഷ് ഗോപി എന്ന അനുഗ്രഹീത നടൻ ആണ്. നേരെ നിങ്ങളോട് പറയാമെങ്കിൽ അദ്ദേഹത്തെ ഉടലോടെ ഞാൻ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്, ഇന്നാണ്. സിനിമയുടെ പ്രവർത്തനങ്ങളുമായി 70s ഞാൻ മദുരാശിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അത് 70s തന്നെ അദ്ദേഹം ചിലപ്പോൾ ഇത്രയും വലിയ ഉടുപ്പിടാൻ പാകമല്ലാത്ത ഒരു പ്രായത്തിലായിരുന്നിരിക്കണം. അദ്ദേഹത്തെ കണ്ടിട്ടില്ല. 4 കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും ഒരു 5-6 തിരക്കഥ രചിക്കുകയും അതിൽ ചിലതൊക്കെ അന്യനാടുകളിൽ പോയി വിദേശങ്ങളിൽ സ്ക്രീൻ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ആ കാലത്തിന് ശേഷം സിനിമയോട് വിട പറഞ്ഞ എഴുത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാട്ടിൽ ഒതുങ്ങിക്കൂടിയതിന് ശേഷം ആ രംഗവുമായി എനിക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല, ഇവരിൽ മുഖ്യ ആളുകളെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടും ഇല്ല. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും സ്നേഹിക്കുന്ന
എപ്പോഴും ഒരുതരം ഓമനത്വത്തോടു കൂടി ഓർക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലയോ. അദ്ദേഹത്തിൻ്റെ പൗരുഷം എന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടോ അനുഭവിച്ചിട്ടോ അല്ല ഈ ധാരണ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു വാത്സല്യവും ദയയുമാണ് അതിന് കാരണം. ഈ വക എല്ലാ വീരശൂര മഹാപരാക്രമങ്ങളും കാണിക്കുമ്പോഴും ഒരു കൊച്ചുകുട്ടി എവിടെയോ ആ മനസ്സിനകത്ത് ഇരിപ്പുണ്ട് എന്ന ബോധ്യം എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. ആ കൊച്ചുകുട്ടിയാണ് ഇന്ന് വലിയ ഒരാളായി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് നാം ഈടെയായി വിശേഷിച്ചും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക മാത്രമല്ല, ഞാനത് ചെയ്യും എന്ന് നിശ്ചയിക്കുക കൂടി ചെയ്ത ഒരാളാണ് അദ്ദേഹം. എളുപ്പമുള്ള പണിയല്ല എന്ന് നമുക്കറിയാം, ഒട്ടും എളുപ്പമുള്ള പണിയല്ല. നട്ടുച്ച വെയിലത്തും മഴയത്തും 18 കിലോമീറ്റർ നടക്കുക എന്നുള്ളത് മാത്രമല്ല ആ പണിയുടെ പ്രയാസം. ആ പണിയുടെ പ്രയാസം ഈ നാട്ടിൽ പരന്നിരിക്കുന്ന ഇരുട്ടിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ഈ കവിതരകം കുറുപ്പദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും സ്വഭാവവിശേഷങ്ങളിൽ നമുക്ക് ചെറിയ മറുപടി കിട്ടും. എന്താണ് നമ്മുടെ നാടെന്നല്ല ഈ ലോകം മുഴുക്ക നേരെയാക്കാനുള്ള ഒരേയൊരു മാർഗം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒറ്റ വാചകത്തിൽ അതിന് മറുപടി പറയാൻ പറ്റും. നമ്മുടെയൊക്കെ ത്രികരണ ശുദ്ധി എന്നാണ് ആ കാര്യത്തിൻ്റെ വ്യാഖ്യാനം. ത്രികരണ ശുദ്ധി എന്ന് പറയുമ്പോൾ മനോവാകൃത്തികളിലെ ശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധി എന്ന് തന്നെ പറയാം. മനസ്സ്, വാക്ക്, കർമ്മം, പ്രവൃത്തി എന്നുള്ളവയിലെ വിശുദ്ധിയാണ് നമ്മുടെ ലോകത്തെ നമ്മളെ തന്നെ ഉദ്ധരിക്കാനുള്ള ഒരേ ഒരു മാർഗം. ആ വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഭരണ സമ്പ്രദായം എന്താകട്ടെ, ഭരിക്കുന്നത് ആരുമാകട്ടെ, എന്ത് തത്വശാസ്ത്രക്കാരുമാകട്ടെ, ഈ ഒരു വിശുദ്ധി ഉണ്ടെങ്കിൽ ഭരണം നന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ബാക്കി എത്ര സമൂർത്തമായ ഒരു സംവിധാനമായാലും ഒരു രീതിയായാലും സമ്പ്രദായമായാലും ഭരണമെന്നല്ല എന്തും നേരെയാകാൻ ഇതില്ലെങ്കിൽ സാധ്യമല്ല എന്നും നമുക്കറിയാം. അശോക ചക്രവർത്തി ജനായത്ത ഭരണക്രമം അംഗീകരിച്ചിരുന്നില്ല. ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഭരണമാണ് ഏറ്റവും നല്ലത് നമ്മൾ എന്തുകൊണ്ടാണ് പറയണേ? അദ്ദേഹം നിസ്വാർത്ഥിയായിരുന്നു. അദ്ദേഹം എല്ലാം ത്യജിച്ച ഒരാളായിരുന്നു. തനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന് ധരിക്കാത്ത ഒരു മഹാമനസ്സായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കെല്ലാം സ്വസ്തി പ്രജായാം പരിപാലയന്തം, സ്വസ്തി പ്രജായാം പരിപാലയന്തം എന്ന് പറയണമെങ്കിൽ ഈ ഭരിക്കുന്ന ആളുടെ മനസ്സിന് സ്ഥൈര്യവും സ്വാസ്ഥ്യവും ആദ്യം ഉണ്ടായേ മതിയാവും. അത് രണ്ടുമുള്ള ഭരണകർത്താക്കൾ വളരെ അപൂർവമായി മാറിയ ഒരു കാലത്ത് അങ്ങനെ ഒരു തലമുറ നമുക്ക് വീണ്ടും ഉണ്ടാവും എന്ന ഒരു തോന്നലിലേക്ക് ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. അദ്ദേഹത്തെ കൂടുതൽ എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നെ പോലെയുള്ളവരുടെ തലമുറയ്ക്ക് ഇപ്പുറത്ത് വന്ന് ഈ ഭൂമിയെക്കുറിച്ച് വേവലാതിപ്പെടാനുള്ള തൻ്റെ ഇടം അദ്ദേഹം തൻ്റെ 100 തിരക്കുകൾക്കിടയ്ക്ക് നടത്തിപ്പോരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയം എന്നത് ഒരു ഉപജീവന മാർഗമായി പോയതാണ് നമ്മുടെ നാട്ടിലെ ഒരു മഹാദുരന്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമുണ്ട്, ഞാനൊരു കൃഷിക്കാരനാണ്, അധ്യാപകനാണ്, ഡോക്ടറാണ്, വക്കീലാണ് എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് നടത്തിക്കൊണ്ടു പോവുകയും കൂട്ടത്തിൽ ജനസേവനം നടത്തുകയും ചെയ്യുന്ന ആളാണ് രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ഭാരതഭൂമിയിൽ വേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംശയമില്ല. അപ്പോഴാണ് ഇത് ധനസമ്പാദന മാർഗത്തിനുള്ള ഒരു മാർഗമായി ജനം അംഗീകരിക്കാതിരിക്കുകയും യഥാർത്ഥത്തിൽ എന്താണോ നാടിന് വേണ്ടത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിവുണ്ടാവുകയും ചെയ്യുക എന്ന് നമ്മൾ അറിയണം. നമ്മൾ അറിയുന്നുണ്ട് അതിപ്പോൾ. ആ അറിവ് നാളെ വികസിച്ച് ഒരു വലിയ അറിവായിട്ട്
ഭാരതത്തിന് ലോകത്ത് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ അറിവിൻ്റെ കൂടെ അതിൻ്റെ വ്യാഖ്യാനമായി ഇതും കൂടെ ചേരട്ടെ എന്ന് നമുക്ക് കൂട്ടായി മൊത്തമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്ത ഈ മഹാകർമ്മം മുന്നോട്ട് കൊണ്ടുപോകാനും പരിസമാപ്തി വരെ എത്തിക്കാനുമുള്ള ആരോഗ്യവും ഐശ്വര്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വസ്തി. നമസ്കാരം.